പീഡനമേറ്റ് അപ്പമായി മാറിയോ നീ അണയുന്നു ഞങ്ങൾ അണയുന്നു നോമ്പാൽ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14:13-21 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നൽകുക. നമ്മുടെ ദൈവമായ കർത്താവ് 5 അപ്പം 5000 പേർക്കായി വർദ്ധിപ്പിക്കുന്നതാണ് വേദഭാഗം. നമ്മളിന്നായിരിക്കുന്ന ഈ ലോകം മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്ത് അവരെന്റേത് എന്റേതാക്കി അങ്ങനെ എനിക്കൊന്നാവനാകണം, എനിക്ക് എല്ലാവരിലേക്കാൾ മുമ്പനാകണം എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് ഈ ഉപമയിലൂടെ നമ്മോട് പഠിപ്പിക്കുക, നിങ്ങൾക്കുള്ളത് അവരെന്നുമായി പങ്കുവയ്ക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് സമൃദ്ധിയുണ്ടാകും, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കും സമൃദ്ധിയുണ്ടാകും, ആ സമൃദ്ധി നിങ്ങളെ സംതൃപ്തിയിലേക്ക് നയിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ നോമ്പിന്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുള്ളത് അവരെന്നുമായി പങ്കുവയ്ക്കുവാൻ, ഈ കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് കടക്കുവാൻ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് അകാരണമായി ഞാൻ എന്തെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ചിലർക്ക് ലഭിക്കേണ്ട അംഗീകാരമായിരിക്കാം, ചിലർക്ക് ജീവിതത്തിൽ ലഭിക്കേണ്ട ഉയർച്ചയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളാകാം. ഏതെങ്കിലും വിധത്തിൽ ഞാനത് തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുവാനും അവരുമായി രമ്യപ്പെടുവാനും അങ്ങനെ സമൃദ്ധിയുടെ സൗഹാർദ്ദത്തിന്റെ നാളുകളിലേക്ക് പോകുവാനും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വേദഭാഗം എന്നോടും നിങ്ങളോടും പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ ചിന്ത എന്നത് അവിടെ പങ്കുവച്ചപ്പോൾ സമൃദ്ധിയുണ്ടായപ്പോൾ എല്ലാവരും തൃപ്തരായി എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യൻ സമ്പത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്കു വേണ്ടി, ലൗകികമായ നേട്ടങ്ങൾക്കു വേണ്ടി പരക്കം പായുമ്പോൾ ഇതിലൊന്നിലും തൃപ്തി കണ്ടെത്തുവാനായി അവന് സാധിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് നമുക്കുള്ളത് അവരെന്നുമായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തൃപ്തിയുണ്ടാകും. ആ തൃപ്തി നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഉണ്ടാകും. ഈ നോമ്പിന്റെ നാളുകളിൽ ഈ തൃപ്തിയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിന് കൂടെ തന്നെ തൃപ്തിയുടെ ഒരു അനുഭവം, എനിക്കുള്ളത് അവരെന്നുമായി പങ്കുവച്ച് അവരെന്നെ വളർത്തി ഞാനും വളർന്ന് അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വലിയ നോമ്പിന് ശേഷം കടന്നുവരുന്ന നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ തിരുനാളിൽ തൃപ്തിയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വലിയ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. സർവശക്തനായ കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.